ചൂടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ മൈക്രോവേവ്. നമുക്കിതിൽ കുറച്ച് ഫ്രൈ പരിപാടി ചെയ്താലോ. നമ്മൾ കുറച്ച് ഫ്രൈംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഫ്രൈംസ് എടുക്കാം. അതിലേക്ക് നമ്മൾ സ്വല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൈക്രോവേവിൽ നമ്മൾ ഒരു മിനിറ്റ് നേരം വെക്കാം. ഹൈ ഡിഗ്രിയേക്കാളും സ്വല്പം കുറച്ചിട്ട് നമ്മൾ ഒരു മിനിറ്റ് നേരം വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈംസ് ദാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈംസ് ദാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടി തോല് കളഞ്ഞ പൊട്ടാറ്റോ നമ്മൾ നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം കേട്ടോ. വളരെ തിന്നായിട്ട് എടുക്കണം കേട്ടോ. ഇതേ ഇതുപോലെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒലുമ്പി കഴുകിയെടുക്കാം. ഒലുമ്പി കഴുകിയെടുത്തിന് ശേഷം അല്പം ഉപ്പിട്ടുള്ള വെള്ളത്തിൽ 10 മിനിറ്റ് നേരം വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മളൊരു തുണിയിലേക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം കൂടെ നമ്മൾ ഒപ്പിയെടുക്കണം കേട്ടോ. അതിന് ശേഷം മൈക്രോവേവ് സേഫ് പാത്രത്തിൽ നമ്മളിതൊന്ന് പകർത്തി വെക്കുക. പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ വെക്കാൻ. അതിന് ശേഷം നമ്മളിതൊന്ന് മൈക്രോവേവിൽ വെക്കുക. ഹൈ ഹീറ്റിനേക്കാൾ സ്വല്പം കുറച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓരോ മൈക്രോവേവ് ഒരേപോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തില്ലെങ്കിൽ 1 മിനിറ്റ് നേരം കൂടുതൽ വെച്ചോ. അങ്ങനെ നമ്മുടെ അട്ടിപ്പൊള്ളി ക്രിസ്പി പൊട്ടാറ്റോ റെഡി.